വിജയ് കേന്ദ്ര കഥാപാത്രത്തിലെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ നാളെ തിയേറ്ററിൽ എത്താൻ പോകുമ്പോൾ ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ കളക്ഷനി ശോകം അല്ലെങ്കിൽ ബുക്കിംഗ് ശോകം എന്ന് പറയേണ്ടി വരുന്നു. കാരണം ബുക്ക് മൈ ഷോ തുടങ്ങിയ പ്രമുഖ ആപ്പുകളെല്ലാം തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും സൃഷ്ടിക്കാതെ പച്ചയായി കത്തിക്കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വെങ്കട് പ്രഭുവിന്റെ ഡയറക്ഷനിൽ വിജയ് ഡബിൾ റോളിൽ എത്തുന്ന ചിത്രമാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ വിജയ് ആരാധർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിയ ചിത്രം വൻ വരവേൽപ്പ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. വെളുപ്പിന് 4 മണിക്ക് തന്നെ കേരളത്തിൽ ചിത്രത്തിന്റെ ആദൃശ്യം ഉണ്ടാകുന്ന ചിത്രത്തിന്റെ വിതരണക്കാരനായി ഗോകുലം ഗോപനൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാൻസ് എല്ലാം വലിയ ആവേശത്തിലായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ മോർണിംഗ് ഷോ മാത്രം ഹൗസ്ഫുള്ളായിട്ട് മാറിയ കാഴ്ചയാണ് കേരളത്തിലെ ബുക്കിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 700 തിയേറ്ററുകളിൽ ചിത്രം ആദ്യ ദിനം കേരളത്തിൽ പ്രദർശനത്തിൽ എത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ചിത്രത്തിന് 4000 ഷോകൾക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ കളിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ കളക്ഷനിൽ ഇത് എത്രത്തോളം പ്രതിഫലിക്കുന്ന കണ്ടു തന്നെയാണ്. നേരത്തെ ലിയോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ആ കേരളം കണ്ട എക്കാലത്തും വലിയൊരു കളക്ഷൻ 11 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു ചിത്രത്തിന് കിട്ടിയ ഹൈപ്പുകളൊന്നും തന്നെ ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് കാര്യമായിട്ട് ലഭിച്ചിട്ട്. അതുതന്നെയാണ് ചിത്രത്തിന്റെ ബുക്കിംഗിന് ചലനം സൃഷ്ടിക്കാത്തതെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന് ആദൃശ്യം കഴിഞ്ഞതിന് ശേഷം മികച്ച അഭിപ്രായങ്ങൾ വന്നതിന് ശേഷം പ്രേക്ഷകർ ചിത്രം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോന്ന് അറിയത്തില്ല. എന്തൊക്കെയാണ് നിലവിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് കേരളത്തിലെ തണുപ്പും പ്രതികരണം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന് നാളത്തെ ആദ്യ ഷോ ആയിട്ട്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് വിജയ് കേന്ദ്ര കഥാപാത്രത്തിന്റെ ഗോട്ട് എന്ന് പറയുന്ന സിനിമ നാളെ തിയേറ്ററുമായിട്ട് കാണാൻ പോകുന്നത് കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.